അമാവാസിയിലെ ഭയാനക രാത്രി, വിജനമായ റോഡ്. ആ റോഡ് നീണ്ടുകിടക്കുന്നത് വനാന്തര മേഖലയിലൂടെയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടടുക്കുന്നു. എങ്ങും കുറ്റാക്കൂരിട്ട് ആ ഇരുട്ടിനെ കൂട്ടുപിടിച്ച് ഏതൊക്കെയോ കാട്ടുമൃഗങ്ങൾ അവരുടെ ഇണയെ ആകർഷിക്കുവാനായി കൂകുകയും മലറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം ആ വിജനമായ റോഡിലൂടെ ഒരു കാറ് മുന്നോട്ട് വരുന്നുണ്ട്. ആ കാറിൽ ഡ്രൈവർക്ക് സമീപമുള്ള സീറ്റിൽ ഒരാളും പിന്നിലായുള്ള സീറ്റിൽ 22-23 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവും ഇരിപ്പുണ്ട്. കാറിനുള്ളിലായി ഡ്രൈവറും തന്റെ സമീപത്തിരിക്കുന്ന വ്യക്തിയുമായി എന്തൊക്കെയോ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നിലിരിക്കുന്ന യുവാവിനോടും അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ആ കാർ റോഡിൽ നിന്നും മറ്റൊരു പോക്കറ്റ് റോഡിലേക്ക് കയറി കുറച്ച് ദൂരം സഞ്ചരിച്ച് ആ കാറ് ഒരു കാട് പോലെ തോന്നിക്കുന്ന സ്ഥലത്തെത്തി നിന്നു. ഡ്രൈവർക്ക് സമീപമായിരുന്ന ആ വ്യക്തിക്ക് 40 വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം കറുത്ത ഒരുതരം വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കൂടാതെ കഴുത്തിൽ നിറയെ രുദ്രാക്ഷമാലകളും. ഒറ്റ നോട്ടത്തിൽ ആ വ്യക്തി ഒരു അഘോരി അല്ലെങ്കിൽ മാന്ത്രികൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും. കാർ നിന്നതും ആ വ്യക്തി പിന്നിലായിരുന്ന യുവാവിനോടായി പറഞ്ഞു, പ്രവീൺ, നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അർദ്ധരാത്രിയാകാൻ പോകുന്നു. ഇനി നിന്റെ ജോലിയാണ്. ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നീ ചെയ്യണം. അതിൽ ഒരു തെറ്റും നീ വരുത്തരുത്. ഇത്രയും ദിവസമായി ഞാൻ നിന്നെ പഠിപ്പിച്ച ആ മന്ത്രങ്ങൾ തെറ്റൊന്നും വരുത്താതെ നീ ചൊല്ലുക. അത് കഴിഞ്ഞ് എന്താണ് നീ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. ആ സമയം ആ യുവാവ് തന്റെ ഭയം ഉള്ളിലൊതുക്കുവാൻ ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു. പിന്നീട് ആ മാന്ത്രികൻ പറഞ്ഞു, പ്രവീൺ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞങ്ങൾ ഈ കാറിൽ ഇവിടെ തന്നെ കാണും. ഇനി നീ സമയം കളയണ്ട. ഉടനെ ആ വലിയ മരത്തിന്റെ അടുത്തേക്ക് ചെല്ലൂ. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി ചെയ്യൂ. നീ ആ കാര്യം യഥാവിധി ചെയ്തു എങ്കിൽ പിന്നീട് നിനക്ക് ഒരു വിധത്തിലുള്ള ദുഃഖങ്ങളും വീഴ്ചകളും ഒരിക്കലും ഉണ്ടാകില്ല. നേരം കളയാതെ നീ ചെല്ലൂ. ഉടൻ ഭയം ഉള്ളിലൊതുക്കി പ്രവീൺ ആ കാറിൽ നിന്നും ഇറങ്ങി. പിന്നീട് കാറിനുള്ളിൽ നിന്നും ഒരു വലിയ തോൾസഞ്ചി എടുത്ത് തന്റെ തോളിലേക്ക് ഇട്ടു അവൻ. ശേഷം തന്റെ കൈവശമുണ്ടായിരുന്ന ടോർച്ച് തെളിച്ച് മുന്നോട്ടവൻ നടന്നു. കുറച്ചു ദൂരം മുന്നോട്ടെത്തിയപ്പോൾ പ്രവീൺ ഒന്ന് നിന്നു. എന്നിട്ട് പുറകിലായി നിന്ന മാന്ത്രികനെ ഒന്ന് നോക്കി. പിന്നീട് മുന്നോട്ട് തന്നെ നടന്നു. ആ കുറ്റാക്കൂരിട്ടിലേക്ക് നടന്നു പോയ പ്രവീൺ മാന്ത്രികന്റെ കൺവട്ടത്തു നിന്നും തീർത്തും മറഞ്ഞിരുന്നു. അങ്ങനെ കാടിനുള്ളിലൂടെ മുന്നോട്ട് നടന്ന പ്രവീൺ ഒടുവിൽ ഒരു വലിയ വൃക്ഷച്ചുവട്ടിലെത്തി നിന്നു. അപ്പോൾ അവന് മനസ്സിലായി, ഇതാണ് മാന്ത്രികൻ പറഞ്ഞ ആ വൃക്ഷം. ഇതിന്റെ ചുവട്ടിലാണ് എനിക്കുള്ള ജോലി ചെയ്യേണ്ടത്. എന്നാൽ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? ആരാണ് ഈ പ്രവീൺ? ആരാണ് രുദ്രാക്ഷധാരിയായ മനുഷ്യൻ? എന്താണ് ഈ കൊടുങ്കാട്ടിൽ അർദ്ധരാത്രി സമയത്ത് ഇവർ ചെയ്യുന്നത്? അതും അമാവാസി രാത്രി. ഈ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരം നിങ്ങൾക്കറിയണ്ടേ? അതിനു മുമ്പേ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കഥകൾ കേൾക്കുന്നവർ ഇപ്പോൾ ഒരുപാടുണ്ട്. അവരോടായി ഒരു റിക്വസ്റ്റ്, ഇനിയെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കഥ കേട്ടിരുന്ന് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവരുണ്ട്.
അതുകൊണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കൂ, അല്ലെങ്കിൽ മറന്നുപോയാലോ? നിങ്ങൾ ലൈക്ക് ചെയ്തു എന്ന വിശ്വാസത്തോടെ ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. ഇത് ഒരനുഭവ കഥയാണെന്ന് പറഞ്ഞാൽ ചിലർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ അനുഭവം പങ്കുവെച്ച പ്രവീണിന് ഈ കഥ അവൻ്റെ ജീവിത കഥയാണ്. എൻ്റെ പേര് പ്രവീൺ. ഈ സംഭവം നടക്കുന്നത് 2001 ഞാനൊരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 എന്നാൽ അതിലൊരാൾ ഇപ്പോഴില്ല. അത് എൻ്റെ അച്ഛനാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 3 ഞാൻ, അമ്മ, പിന്നെ വികലാംഗനായ എൻ്റെ ജ്യേഷ്ഠൻ. ഞങ്ങളുടെ ഈ ദരിദ്ര കുടുംബം എങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുകയെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എൻ്റെ അച്ഛൻ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു, കൂടാതെ കഠിനാധ്വാനിയും. ആ ദിനം ഒരു പരിധിവരെ ഞങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. പെട്ടെന്ന് ആരുടെയോ കണ്ണു കിട്ടിയതുപോലെ എല്ലാം താറുമാറായി. എങ്കിലും ഒരുവിധം കഴിഞ്ഞു പോകുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ അച്ഛന് വയ്യാതെ വന്നത്. അദ്ദേഹത്തിൻ്റെ മരുന്നിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വന്നു. ആ പണം ഉണ്ടാക്കുവാനായി ഞങ്ങൾ ഉണ്ടായിരുന്ന കൃഷിഭൂമിയും വിറ്റു. അതിനുശേഷമുള്ള ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അച്ഛൻ വീട്ടിൽ കിടപ്പായതോടെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന വരുമാനവും നിന്നു. ആ സമയത്ത് എനിക്ക് 20 എൻ്റെ ജ്യേഷ്ഠൻ എന്നേക്കാൾ 6 മൂത്തതായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഒരു ഡ്രൈവറായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വാർത്ത കേട്ടു, അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന്. അങ്ങനെ അച്ഛന് പിന്നാലെ ജ്യേഷ്ഠനും കിടപ്പിലായതോടെ ഞങ്ങൾ കൊടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂത്തി. ആക്സിഡൻ്റ് വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് കണ്ടത്, ജ്യേഷ്ഠൻ്റെ കാലം മുറിച്ച് കളഞ്ഞിരുന്നു. ആ ആക്സിഡൻറ്റിൽ ചേട്ടൻ്റെ അരക്ക് കീഴ്പോട്ടുള്ള ഭാഗം തളർന്നു പോയിരുന്നു. ഇരു കാലുകളിലെയും അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങി പുറത്തു വന്നിരുന്നതിനാൽ ഡോക്ടർക്ക് വേറെ വഴിയില്ലാതെ ഇരു കാലും മുറിക്കേണ്ടതായി വന്നു. അതിനുശേഷം ഓരോ ദിവസം ചെല്ലുംതോറും ഞങ്ങളുടെ കുടുംബം ദാരിദ്ര്യത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ എന്ത് ശാപമാണ് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് അയൽപക്കത്തുള്ള ചില മുതിർന്നവർ എൻ്റെ അമ്മയോടായി പറഞ്ഞു, നിങ്ങൾക്കേതെങ്കിലും പൂജാരിമാരെയോ മാന്ത്രികന്മാരെയോ കണ്ടുകൂടെ എന്ന്. ചിലപ്പോൾ ചില ദുഷ്ടശക്തികളുടെ നോട്ടമുണ്ടാവും ഈ കുടുംബത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കാണും. അതിനാലായിരിക്കും നിങ്ങൾക്ക് ഈ കഷ്ടതകളൊക്കെ ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. എൻ്റെ അമ്മ ഈ കാര്യങ്ങളിലേക്ക് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. അവരുടെ വാക്കുകൾ കേട്ടതും അമ്മ പലരോടായി പണം കടം വാങ്ങി പല പല മാന്ത്രികന്മാരെയും കണ്ടു. അതിൽ ചിലർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഏതോ ദുഷ്ടശക്തിയുടെ വാസമുണ്ടെന്ന്. മറ്റു ചിലർ പറഞ്ഞു, നിങ്ങളുടെ അയൽവക്കത്തുള്ള ആരോ നിങ്ങളുടെ വീട്ടിൽ കൂടോത്രം ചെയ്തു എന്ന്. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ. ആരുടെ വാക്കുകൾ കേൾക്കും? ഇതിൽ ആരാണ് ശരി? ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. എനിക്ക് ഇതിലൊന്നും തീരെ വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്, അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്.
പക്ഷെ അമ്മ ഇവിടെ കേൾക്കാൻ അവർ പറഞ്ഞതനുസരിച്ച് പരിഹാരത്തിനായി പൂജാകർമ്മങ്ങൾ നടത്തുന്നത് അമ്മ തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നും ശരിയായില്ല ഞങ്ങളുടെ ദാരിദ്ര്യം കൂടിയതല്ലാതെ കുറഞ്ഞില്ല ആ സമയത്ത് ഞാനൊരു ജോലിക്കായി ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഒന്നും തന്നെ തരപ്പെട്ടില്ല അതിനാൽ കൂലിവേല ചെയ്തായിരുന്നു ആ ദിനം ഞങ്ങൾ കഴിഞ്ഞു പോന്നിരുന്നത് ഇതിനിടയിൽ പെട്ടെന്ന് അമ്മയും ഒരു രോഗിയായി തീർന്നു അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കായി ഞാൻ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി ഒരുപാട് സമയം ഞാൻ അമ്മയ്ക്കുള്ള ചികിത്സ നടത്തിപ്പോന്നു ചില സമയം അമ്മയ്ക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നെങ്കിലും ചിലപ്പോൾ ഒരുപാട് ക്ഷീണമുള്ളതായും കാണാറുണ്ടായിരുന്നു എന്നെക്കൊണ്ട് കഴിയും വിധമൊക്കെ ഞാൻ അമ്മയെ പരിചരിച്ചു പക്ഷെ ഞാനിപ്പോൾ എല്ലാ വിധത്തിലും തകർന്നു അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും ചികിത്സ കുടുംബ ചിലവ് ഇതെല്ലാം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അന്നൊരു ദിവസം വൈകുന്നേരം കൂലിവേല കഴിഞ്ഞ് ഞാൻ തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ വിഷമത്തോടെയായിരുന്നു എൻ്റെ വരവ് ഞാൻ ഓർക്കുകയായിരുന്നു ഇങ്ങനെ പോയാൽ എൻ്റെ വീട് എങ്ങനെ കഴിയും എൻ്റെ ഭാവി എന്താവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഞാനങ്ങനെ റോഡിലൂടെ നടന്നു വരികയായിരുന്നു പിന്നീട് എനിക്ക് റോഡ് മുറിച്ചു കടക്കേണ്ടതായി വന്നു ആ സമയം അതിവേഗത്തിൽ പാഞ്ഞു വന്ന് ഒരു കാറ് എൻ്റെ മുന്നിൽ ബ്രേക്കിട്ട് നിന്നു അഥവാ ആ കാറ് ബ്രേക്കിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് അതോടെ എൻ്റെ കാര്യവും തീരുമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത് ഒരു താന്ത്രികന് സമാനമായ വ്യക്തിയും കൂടാതെ ഒരു ഡ്രൈവറുമായിരുന്നു ശേഷം കാറിലിരുന്ന രണ്ടാളും എന്നെ നോക്കി ഒരുപാട് ചീത്ത വിളിച്ചു ആ സമയത്താണ് ഞാൻ ആ വ്യക്തിയെ നന്നായി കണ്ടത് കറുത്ത വേഷമണിഞ്ഞ താടിയും മുടിയും നീട്ടി വളർത്തിയ കഴുത്തിൽ നിറയെ രുദ്രാക്ഷ മാലകൾ അണിഞ്ഞ നെറ്റിത്തടത്തിൽ ഭസ്മവും കുങ്കുമവും ചേർന്ന വലിയ കുറിതൊട്ട ഒരാൾ ഞാൻ ആ താന്ത്രികൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴും അവരെന്നെ ശകാരിക്കുന്നുണ്ടായിരുന്നു ഞാനതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിന്നു അല്ലാതെ എന്ത് ചെയ്യാൻ തെറ്റ് എൻ്റേതാണല്ലോ എന്നെ വിളറിയ മുഖവും വിനയത്തോടുള്ള നിൽപ്പും കണ്ട് അദ്ദേഹം ശകാരിക്കുന്നതൊക്കെ നിർത്തി പിന്നീട് എന്നോട് ചോദിച്ചു മകനെ നിന്റെ പേരെന്താണ് ഉടനെ ഞാൻ മറുപടി പറഞ്ഞു എൻ്റെ പേര് പ്രവീൺ പിന്നീട് താന്ത്രികൻ എന്നോട് ചോദിച്ചു മകനെ നീ എന്താണ് ചെയ്യുന്നത് നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ ഉടൻ തന്നെ മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരമൊന്ന് നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു നീയും നിന്റെ കുടുംബവും ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത് താന്ത്രികൻ്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു താങ്കൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്നായിരിക്കും നീ ചോദിക്കാൻ വന്നത് അല്ലേ അതെ അത് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കഴിവുകളൊക്കെ എനിക്കുണ്ടെന്ന് നീ കൂട്ടിക്കോ താന്ത്രികൻ പറഞ്ഞു ശേഷം അദ്ദേഹം എന്നോടായി ഒന്ന് ചോദിച്ചു നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യാമോ അത് കേട്ടതും ഞാൻ പറഞ്ഞു പണം കിട്ടുമെങ്കിൽ എന്ത് ജോലിയും ഞാൻ ചെയ്യാം എനിക്ക് പണം കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട് എന്ത് ജോലിയാണ് ഞാൻ താങ്കൾക്കായി ചെയ്യേണ്ടത് ഉടൻ അദ്ദേഹം പറഞ്ഞു നീ കാറിലേക്ക് കയറും ഉടൻ ഞാൻ ആ താന്ത്രികൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നീട് മനസ്സിൽ പറഞ്ഞു എന്ത് ജോലിയാണാവോ ഈ നടു റോഡിൽ വെച്ച് ഒരു പരിചയവുമില്ലാത്ത
ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ ചിന്തയിൽ മുഴുകി. ഉടൻ താന്ത്രികൻ പറഞ്ഞു, നീ കാറിലേക്ക് കയറ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നീട് ഞാൻ ആ കാറിലേക്ക് കയറി. കാർ കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നിന്നു. കാറിലിരുന്നു കൊണ്ട് തന്നെ താന്ത്രികൻ എന്നോട് പറഞ്ഞു, പ്രവീൺ, ഞാനൊരു താന്ത്രികനാണ്. നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായി. ഉടൻ ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് 100% സത്യമാണ്. ദാരിദ്ര്യത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഞാനൊരു ദിവസം പണിക്ക് പോയില്ല എങ്കിൽ എന്നെ വീട്ടിലെ അടുപ്പ് പുകയില്ല. അതാണ് അവസ്ഥ. ഇതെല്ലാം കേട്ടു നിന്ന താന്ത്രികൻ പറഞ്ഞു, നോക്കൂ പ്രവീൺ, നീ എനിക്ക് വേണ്ടി ഈ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് നീ ചിന്തിക്കുന്നതിലും അധികം പണം നൽകാം. അതുകൂടാതെ നിന്റെ വീടിന് മേലുള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കാണുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ എൻ്റെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങയ്ക്കായി ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ഈ വാക്കുകൾ കേട്ട് താന്ത്രികൻ്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം നിഴലിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഈ ജോലി നീ വിചാരിക്കും വിധം അത്ര എളുപ്പമുള്ളതല്ല, കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞതാണ്. പിന്നെ കഷ്ടപ്പാടാണെങ്കിലും ഈ ജോലി നിനക്കൊരുപാട് പണം നേടിത്തരും. താന്ത്രികൻ തുടർന്ന് പറഞ്ഞു, ഇനി നിന്റെ ജോലി എന്താണെന്ന് കേട്ടോളൂ. കേട്ടതിന് ശേഷം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെ ജോലി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഞാനത് കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ ഹൃദയമിടിപ്പ് വരെ നിന്നു പോകുമെന്ന അവസ്ഥയിലെത്തി. കൂടാതെ ശരീരമാകെ വിറകൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് തന്നെ ഭയന്ന് വിറച്ചു. പിന്നെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? ശേഷം താന്ത്രികൻ എന്നോടായി പറഞ്ഞു, പ്രവീൺ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഒരുപക്ഷെ നീ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കിക്കൂ നീ ഒരു ലക്ഷാധിപതിയായി മാറിയെന്ന്. ആയതിനാൽ ഞാൻ വിചാരിക്കുന്നു നീ ഈ ജോലി ഭംഗിയായി ചെയ്യുമെന്ന്. എൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്തപ്പോൾ മനസ്സില്ല മനസ്സോടെ ഞാൻ ചെറുതായി ഒന്ന് തലകുലുക്കി. അത് കണ്ടതും താന്ത്രികൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു മന്ത്രം പറഞ്ഞു തരാം. ആ മന്ത്രം നീ കാണാതെ പഠിക്കണം. അമാവാസ്യയിലെ രാത്രിയിലാണ് നിനക്ക് ഈ ജോലി ചെയ്യേണ്ടത്. അന്ന് നിന്നെ ഞാൻ ഈ വനത്തിലേക്ക് കൊണ്ടുപോകാം. അന്നേ ദിവസം അർദ്ധരാത്രിയിൽ വനത്തിനുള്ളിലെ ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് നീ ക്രിയകൾ ചെയ്യേണ്ടത്. നീ പൂജകൾ ചെയ്യുന്ന സമയത്ത് നിന്റെ ക്രിയകളെ തടസ്സപ്പെടുത്തുവാൻ ചില പൈശാചിക ശക്തികൾ ശ്രമിക്കും. കൂടാതെ വലിയ കാറ്റ് വീശാം, മരങ്ങൾ ആടി ഉലയാം. നിന്നെ ഭയപ്പെടുത്തുന്ന നിരവധി രൂപങ്ങൾ നിനക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാം. എങ്കിലും നീ അതൊന്നും കണ്ട് ഭയപ്പെടരുത്. അത് നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ഈ മന്ത്രങ്ങൾ നിർത്താതെ ജപിച്ചുകൊണ്ടിരിക്കണം. ഒടുവിൽ അവിടെ മാകെ ശാന്തി പരക്കും, കാറ്റും കോളും അടങ്ങും. പിന്നീട് നിനക്കവിടെ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണാൻ സാധിക്കും. അതും ശരീരമാകെ സ്വർണവും പവിഴവുമൊക്കെ ധരിച്ച ഒരു സുന്ദര രൂപം. ആ സ്ത്രീ രൂപം നിന്റെ അടുത്തേക്ക് നടന്നു വരും. അപ്പോൾ നീ അവിടെ പ്രസാദമായി വച്ചിരുന്ന മധുര പലഹാരം അവർക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുക. ആ സ്ത്രീ നിന്റെ കയ്യിലെ
മധുര പലഹാരം വാങ്ങി കഴിക്കുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കും ആ സ്ത്രീ നിന്നിൽ സന്തുഷ്ടയായി എന്ന്. അഥവാ ആ സ്ത്രീ അത് കഴിച്ചില്ല എങ്കിൽ സംഗതി കുഴപ്പമാണ്. പിന്നെ നീ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്തായാലും നിന്റെ രക്ഷയ്ക്കായി ഞാൻ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നീ ഒട്ടും ഭയപ്പെടേണ്ട. ശേഷം താന്ത്രികൻ പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടേ നിനക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും മുഴുവനായും പറയൂ. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. നീ നൽകിയ മധുരപലഹാരം അവർ കഴിച്ചുവെങ്കിൽ നീ മനസ്സിലാക്കിക്കോ നമ്മുടെ പൂജ സഫലമായി എന്ന്. പിന്നീട് ഒരു കാര്യം കൂടി, ആ സ്ത്രീ എന്ത് പറഞ്ഞാലും നീ അതനുസരിക്കുക. അവർക്കായി നീ എന്തിനും തയ്യാറാവുക. സാധ്യമല്ലെന്ന ഒരു വാക്ക് പോലും നീ പറയരുത്. അങ്ങനെയുണ്ടായാൽ അത് നിനക്ക് വലിയ ആപത്ത് സൃഷ്ടിച്ചെന്ന് വരാം. നിന്റെ ജീവന് തന്നെ ഭീഷണിയായി തീരുമത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ആ സ്ത്രീയിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. മറിച്ച് ആ സ്ത്രീ പറയുന്നത് എന്തും അവരോടൊപ്പം ചേർന്ന് നീ ചെയ്താൽ നിനക്ക് സ്വർണങ്ങളും വജ്രങ്ങളും ഒക്കെ നൽകി അവർ തിരിച്ചു പോകും. ആ ആഭരണങ്ങൾക്ക് പകരം ഞാൻ നിനക്ക് ലക്ഷക്കണക്കിന് പണം നൽകും. ഇനി പറയും, നീ കാര്യം ചെയ്യുമോ? ഇത്രയും കേട്ടപ്പോഴേക്കും എനിക്കൊന്നും മനസ്സിലായി, ഈ താന്ത്രികൻ എന്നെ ചൂഷണം ചെയ്യുകയാണോ? അല്ല, എൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ? ആ സമയം ഈ ജോലി ഏറ്റെടുക്കുക എന്നത് എൻ്റെ നിവർത്തികേടായിരുന്നു. എൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലോർത്ത് എനിക്കതിന് സമ്മതിക്കേണ്ടതായി വന്നു. പക്ഷേ ജോലി റിസ്ക് ആണെങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. ഈ അവസരം ഞാൻ വിനിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിൽ ഞാൻ ആ താന്ത്രികനോടായി പറഞ്ഞു, ഞാൻ ഈ ജോലി ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ആ വാക്കുകൾ കേട്ടതും താന്ത്രികൻ എന്നോട് പറഞ്ഞു, എനിക്കറിയാം നീ ഇത് ചെയ്യുമെന്ന്. ഇനി സമയം കളയണ്ട, നീ കാറിലേക്ക് കയറും. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് ചെന്നിട്ട് പറയാം. അങ്ങനെ ആ കാർ അവിടെ നിന്നും യാത്രയായി. ആശ്രമം മുറ്റത്ത് ചെന്ന് നിന്നു. ആശ്രമത്തിലെത്തിയ ശേഷം എനിക്ക് വയറ് നിറയെ ആഹാരം തരികയും അതോടൊപ്പം കുറച്ച് പൈസയും അദ്ദേഹം നൽകി. പോകാനിറങ്ങിയ സമയത്ത് ഒരു ചെറിയ പുസ്തകം അദ്ദേഹം എനിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ മന്ത്രം, ഇത് നീ കാണാതെ പഠിക്കണം. ഉടൻ ഞാൻ ആ പുസ്തകം വാങ്ങി. അപ്പോൾ താന്ത്രികൻ പറഞ്ഞു, അപ്പോൾ ശരി, നീ ഇപ്പോൾ പൊയ്ക്കോളൂ, സമയമാകുമ്പോൾ ഞാൻ വന്ന് നിന്നെ വിളിക്കാം. അങ്ങനെ ഞാൻ ആ ദിവസത്തിനായി കാത്തിരിപ്പ് തുടങ്ങി. അമാവാസിയിലെ കറുത്ത രാത്രി. ആ ദിവസങ്ങൾ അധികം പ്രശ്നമില്ലാതെ കടന്നുപോയി. കാരണം താന്ത്രികൻ നൽകിയ കുറച്ച് പണം എൻ്റെ കൈവശമുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന പണവും തീർന്നു. പിന്നീട് എൻ്റെ ഓർമ്മകളിൽ ആ ദിവസമായിരുന്നു. എന്നാണ് അമാവാസി. ഞാൻ ലക്ഷാധിപതിയാകാൻ പോകുന്ന ആ ദിനം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ തള്ളി നീക്കി കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. അന്ന് വൈകുന്നേരം ഏതാണ്ട് 4 മണിയോടെ താന്ത്രികൻ്റെ കാർ എൻ്റെ വീടിന് മുന്നിലെത്തി. ഉടനെ ഞാൻ എൻ്റെ അമ്മയോടും ജ്യേഷ്ഠനോടും യാത്ര പറഞ്ഞ് ഇറങ്ങുവാൻ നേരം
അറിയാതെ എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആ സമയം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അഥവാ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താവും ഇവരുടെ അവസ്ഥ? അതോർത്ത് ഞാൻ അവരോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചു. എൻ്റെ കണ്ണു നിറഞ്ഞു കണ്ട എൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു, എന്താട എന്തു പറ്റി, നീ എവിടെ പോകുവാ? ഉടൻ ഞാൻ ജ്യേഷ്ഠനോടായി പറഞ്ഞു, ചേട്ടാ ഞാനൊരു ജോലിക്ക് വേണ്ടി പോവുകയാണ്. അത് സഫലമായി തിരിച്ചു വന്നാൽ പിന്നെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും. അഥവാ എനിക്ക് തിരികെ വരാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ രണ്ടാളും എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഈ വാക്കുകൾ കേട്ട എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് ആപത്ത് വരുന്ന ഒരു ജോലിയും നീ ചെയ്യരുത് മകനെ. അങ്ങനെയുള്ള ഒരു പണവും നമുക്ക് വേണ്ട. ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ടും ജീവിക്കും. അതുകൊണ്ട് എൻ്റെ മകൻ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. ഒരുപാട് തവണ അമ്മ എന്നെ വിലക്കിയെങ്കിലും ഒടുവിൽ ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. ആ ഡ്രൈവറോടൊപ്പം താന്ത്രി എൻ്റെ വീട്ടിലെത്തി. ആ സമയം അദ്ദേഹവും എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം പൂജയ്ക്കുള്ള എല്ലാ സാമഗ്രികളും എന്നെ കാണിച്ചു. എന്നിട്ട് എങ്ങനെയാണ് പൂജാവിധികൾ ചെയ്യേണ്ടതെന്നും എന്നെ പറഞ്ഞേൽപ്പിച്ചു. ഇവിടെ വിളക്ക് വയ്ക്കണം, ഇവിടെ പുഷ്പങ്ങൾ, ഇവിടെ ഫലങ്ങൾ വയ്ക്കണം എന്നിങ്ങനെ എല്ലാ വിധികളും എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഈ മധുരപലഹാരം ഒത്ത നടുവിലായി വെക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും പല തവണ എന്നോട് ആവർത്തിച്ചു പറഞ്ഞു അദ്ദേഹം. താന്ത്രികൻ പറഞ്ഞു തന്ന എല്ലാ വിധികളും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ സമയം രാത്രി 11 മണിയായി. ഞങ്ങൾ മൂന്നാളും കാറിൽ കയറി ആ വനപ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. 12 മണിയായി കാണും. ആ കാറ് ഒരു വിജനമായ സ്ഥലത്തെത്തി. ഉടൻ താന്ത്രികൻ പറഞ്ഞു, കാർ നിർത്തു, ഇവിടുന്ന് മുന്നോട്ട് നമുക്ക് പോവാൻ സാധിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് പ്രവീണിൻ്റെ ജോലിയാണ്. കാറിൻ്റെ പിൻസീറ്റിലേക്ക് നോക്കിക്കൊണ്ട് താന്ത്രികൻ പറഞ്ഞു, പ്രവീൺ ഇറങ്ങൂ, സ്ഥലമെത്തി, പേടിയൊന്നുമില്ലല്ലോ അല്ലേ? എന്തിന് പേടിക്കണം? ഇന്ന് നീ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് നിനക്കറിയാമല്ലോ അല്ലേ? ഉടൻ ഞാൻ പൂജാ സാമഗ്രികൾ നിറച്ച തോൾസഞ്ചി എടുത്ത് തോളിലേക്കിട്ടു. ഒരു ടോർച്ചുമെടുത്ത് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്നു. ഒരു തവണ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും താന്ത്രികൻ അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തി വീശിക്കാണിച്ചു. പിന്നീട് ഞാൻ ഒരു തവണ പോലും പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞാനങ്ങനെ നടന്ന് നടന്ന് ഉൾവനത്തിലെത്തി നിന്നു. അവിടെ താന്ത്രികൻ പറഞ്ഞതുപോലെയുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടെത്തി. ആ വൃക്ഷം കാണുമ്പോൾ തന്നെ മനസ്സിൽ ഭയം നിറയും. വളരെ വലുതും അത്രയും തന്നെ പുരാതനവുമായ ഒരു വൃക്ഷമായിരുന്നു അത്. അതിലെ വള്ളികൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു. ആ വൃക്ഷച്ചുവട്ടിലായിരുന്നു എനിക്ക് ആ പൂജകൾ ചെയ്യേണ്ടത്. പിന്നീട് ഞാൻ ആ വൃക്ഷത്തിൻ്റെ ചുവടൊന്ന് വൃത്തിയാക്കി. താന്ത്രികൻ എന്തെല്ലാമാണോ എന്നോട് പറഞ്ഞത് അതെല്ലാം ഞാൻ അവിടെ ഒരുക്കി വെച്ചു. അങ്ങനെ പൂജ ചെയ്യുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞാൻ മന്ത്രജപങ്ങൾ ആരംഭിച്ചു. ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിട്ടും അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഞാൻ കണ്ടില്ല.
മറിച്ച് അമാവാസ്യയായതിനാൽ അവിടെ ആകെ കുറ്റ കൂടിട്ട് വ്യാപിച്ചിരുന്നു. എന്നിരുന്നാലും ഞാൻ തെളിച്ച ദീപങ്ങൾ എനിക്ക് വെളിച്ചം പകർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വനത്തിലെ മൃഗങ്ങളുടെ കൂട്ടക്കരച്ചിൽ എൻ്റെ കാതുകളിൽ വന്ന് പതിച്ചു. അത് എന്നിൽ അല്പം ഭയം നിറച്ചു. താന്ത്രികൻ പറഞ്ഞതുപോലെ ഒരു ഭൂതത്തെയോ പിശാചിനെയോ ഞാൻ അവിടെ കണ്ടിരുന്നില്ല. ആ സമയം എൻ്റെ മനസ്സ് വല്ലാത്ത ചിന്തയിൽ മുഴുകി. ഇനി ഞാൻ ഈ പൂജകളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ? അതോ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചോ? എന്നിങ്ങനെ പല പല ചിന്തകൾ. അതുകൊണ്ടാണല്ലോ ഇതുവരേക്കും ഒന്നും തന്നെ സംഭവിക്കാത്തത്. പെട്ടെന്ന് ആ വൃക്ഷം ഭയാനകമാംവിധം ആടി ഉലയാൻ തുടങ്ങി. ഏതോ കൊടുങ്കാറ്റ് ആ വൃക്ഷത്തിൽ മാത്രം വന്ന് തട്ടിയതുപോലെ അടുത്തുള്ള ഓരോ വൃക്ഷങ്ങളും ചെറുതായി പോലും ചലിച്ചിരുന്നില്ല. പിന്നീട് എന്റെ മുമ്പിൽ നിരവധി കറുത്തതും ഭയാനകവുമായ രൂപങ്ങൾ വന്ന് ആർത്തട്ടഹസിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഞാൻ വിചാരിച്ചു ആ രൂപങ്ങൾ എന്നെ ആക്രമിക്കുമെന്ന്, കൊല്ലുമെന്ന്. അപ്പോൾ ഞാൻ താന്ത്രികന്റെ വാക്കുകൾ ഓർത്തെടുത്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് താന്ത്രികൻ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞതല്ലേ? പിന്നെന്തിനു ഭയക്കണം? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എന്ത് തന്നെ സംഭവിച്ചാലും മാന്ത്രിക കളം വിട്ട് ഞാൻ പോകില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തു. മന്ത്രങ്ങൾ ഒന്നുകൂടി ഉച്ചത്തിൽ ചൊല്ലാനായി ആരംഭിച്ചു. എന്റെ പൂജയ്ക്ക് വിഘ്നം വരുത്തുവാൻ ആ ഭൂതപ്രേത പിശാചുകൾ ആവുന്നതും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മന്ത്രജപങ്ങൾ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ആശ്ചര്യമെന്ന് പറയട്ടെ, എല്ലാ നിഴൽ രൂപങ്ങളും അപ്രത്യക്ഷമായി. അവിടെ ആകെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ശാന്തതയുണ്ടായി. എന്നിട്ടും ഞാൻ മന്ത്രങ്ങൾ ഉച്ചത്തിൽ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് അതുപോലെ സംഭവിച്ചു. ആ ഭാഗത്താകെ ഒരു മൂടൽ മഞ്ഞ് വ്യാപിച്ചു. ആ മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും ഒരു കൊലുസിന്റെ ശബ്ദം ഞാൻ കേട്ടു തുടങ്ങി. ആ ശബ്ദം എന്റെ അടുത്തേക്ക് വരുന്നതായി എനിക്ക് തോന്നി. ആ സമയം ഞാൻ എന്റെ കണ്ണുകൾ തുറന്ന് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അതാ ഒരു സുന്ദരിയായ സ്ത്രീ, ആരെയും ആകർഷിക്കും വിധം അകാര വടിവുള്ള ശരീരം. ശരീരമാകെ സ്വർണത്താൽ പൊതിഞ്ഞതുപോലെ തിളങ്ങുകയാണ്. ആ സമയം വീശിയടിച്ച മന്ദമാരുതൻ അവളുടെ അഴകേറിയ കാൽക്കുന്തലിനെ തഴുകി കടന്നുപോയി. ആ സ്ത്രീരൂപം പതുക്കെ പതുക്കെ നടന്ന് എന്റെ അടുത്തെത്തി നിന്നു. ഞാൻ അടിമുടി ആ രൂപത്തെ നോക്കുകയാണ്. ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ആ സൗന്ദര്യത്തെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. ആ രൂപം എന്നെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഉടൻ ഞാൻ താന്ത്രികൻ പറഞ്ഞതനുസരിച്ച് കളത്തിലിരുന്ന മധുരപലഹാരം അവൾക്ക് നേരെ വെച്ച് നീട്ടി. ആ സമയം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ നീട്ടിയ മധുരപലഹാരം അവൾ വാങ്ങി അതിൽ നിന്ന് ഒന്ന് കഴിക്കുകയും ചെയ്തു.
പിന്നീട് ആ സ്ത്രീ എന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അതിനുശേഷം എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. ആ സ്ത്രീ എന്നെ എന്താണ് ചെയ്തതെന്നോ എവിടേക്കാണ് കൊണ്ടുപോയതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ആ പൂജ നടന്ന വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ശേഷം ആ സ്ത്രീരൂപം എൻ്റെ കൈവശം ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് തന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുകയും ചെയ്തു. ഞാൻ അവൾ തന്ന സമ്മാനവും പിടിച്ച് കുറേ നേരം അവൾ പോകുന്നത് നോക്കി നിന്നു. എൻ്റെ കൺമുമ്പിൽ നിന്നും ആ സുന്ദര രൂപം പൂർണ്ണമായും മറഞ്ഞതിന് ശേഷം ഞാൻ പൂജക്കായി കൊണ്ടുവന്ന സാധന സാമഗ്രികൾ എൻ്റെ തോൾസഞ്ചിയിൽ നിറച്ചു. എന്നിട്ട് എന്നെ കാത്തു നിൽക്കുന്ന താന്ത്രികൻ്റെ അടുത്തേക്ക് നടന്നു. എന്നെ ദൂരെ നിന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓടി എൻ്റെ അടുത്തെത്തി. എന്നെ കണ്ടതും അദ്ദേഹത്തിന് മനസ്സിലായി പൂജ സഫലമായ വിവരം. ഉടൻ എന്നെ തോൾ തട്ടി എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നീ ലക്ഷാധിപതിയാണ്, പെട്ടെന്ന് വരൂ, നമുക്ക് കാറിലേക്ക് ഇരിക്കാം. അതനുസരിച്ച് ഞാൻ കാറിൽ കയറി അദ്ദേഹത്തിനോടൊപ്പം. ആ പട്ടുതുണിയിൽ എന്ത് നിധിയാണ് തന്നതെന്ന് എനിക്കറിയില്ല, ഞാനത് നോക്കിയതുമില്ല. ഉടൻ തന്നെ ഞാൻ ആ തുണിക്കെട്ട് താന്ത്രികൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം എനിക്ക് തന്ന വാക്ക് അതുപോലെ തന്നെ പാലിച്ചു. ഞാനിന്ന് ഒരു ലക്ഷാധിപതി തന്നെയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതായിരുന്നു അമാവാസ്യ രാത്രിയിൽ എനിക്കുണ്ടായ ആ അനുഭവം.